ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ചന്ദ്രികയും മാധവനും പ്രകാശിന്റെ കയ്യിലും മനോജിന്റെ കയ്യിലും പൈസ ഒക്കെ കൊടുത്തിട്ട് നിശ്ചയത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറയുന്നു ചന്ദ്രിക പറയുന്നുണ്ട് നമ്മുടെ മക്കൾ എപ്പോഴാണ് അവരുടെ കയ്യിൽ നിന്നും പൈസ എടുത്ത് നമ്മുടെ കയ്യിലേക്ക് തരുക എന്നൊക്കെ മാധവൻ എപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ നടക്കുമെന്ന് ശേഷം കാണിക്കുന്നത് വർഷയാണ് വർഷം മൊബൈൽ പിടിച്ചുകൊണ്ട് ശ്യാം വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ശ്യാമിനെ വിളിക്കുമ്പോൾ കിട്ടുന്നുമില്ല സ്വിച്ച് ഓഫ് ആണ് ശേഷം കൂട്ടുകാരെ വിളിക്കാനും നോക്കുന്നുണ്ട് അവരുടെ മൊബൈലും സ്വിച്ച് ഓഫ് ആണ് വർഷ വിചാരിക്കുന്നുണ്ട് ശരിക്കും ഇവൻ എന്താണ് പറ്റിയത് ഇവൻ എന്നോട് ഒരു വാക്ക് പോലും സംസാരിക്കുന്ന പോലും ഇല്ലല്ലോ ഇവന്റെ മനസ്സിൽ ഞാനില്ലെന്നാണ് തോന്നുന്നത് ഞാൻ വെറുതെ പ്രതീക്ഷിച്ചതാണ് അവൻ പറയുന്നത് പോലെ അവന്റെ മനസ്സിൽ വേറെ ആരാ ആണെന്നൊക്കെ വർഷ വിചാരിക്കുകയാണ് പെട്ടെന്ന് വന്ദന അവിടേക്ക് വരുന്നു ഉടനെ വർഷ കൈയ്യിൽ ഒരു ബുക്ക് എടുക്കുന്നുണ്ട് വന്ദന ചോദിക്കുന്നുണ്ട് ഇപ്പോഴും പഠിക്കുകയാണോ സ്വപ്നം കാണേണ്ട സമയമല്ലേ എന്നൊക്കെ ചോദിക്കുന്നു വർഷം എപ്പോൾ പറയുന്നുണ്ട് ഈ വിവാഹം പെട്ടെന്നായത് കൊണ്ട് എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പെട്ടെന്ന് പറ്റുന്നില്ല എന്നൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് ഒരു ജോലിയൊക്കെ കിട്ടി അച്ഛനേയും അമ്മയും ഒക്കെ സഹായിച്ചതിന് ശേഷം വിവാഹം മതിയായിരുന്നു ഇപ്പോഴേ വേണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു വന്ദനെ അപ്പോൾ പറയുന്നുണ്ട് വിക്രം നല്ലൊരു മനുഷ്യനാണ് നിന്നെ ഇനിയും പഠിപ്പിക്കാനൊക്കെ വിടും അത് മാത്രമല്ല നീ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ കമ്പനിയിൽ തന്നെ നല്ലൊരു ജോലിയിലും കയറാമെന്നൊക്കെ പറയുന്നു അതിനുശേഷം നീ അച്ഛനെയും അമ്മയും സഹായിച്ചാൽ മതി നിന്റെ വിഷമങ്ങളൊക്കെ മാറുമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ശ്യാമിനെയാണ് ശ്യാം സങ്കടപ്പെട്ടിരിക്കുമ്പോൾ കൂട്ടുകാർ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്നൊക്കെ ശ്യാം അപ്പോൾ പറയുന്നുണ്ട് വർഷയുടെ വിവാഹ നിശ്ചയം തീരുമാനിച്ചിരിക്കുകയാണ് വിക്രമമായിട്ടാണെന്ന് പറയുന്നു വർഷയ്ക്ക് അതിൽ താല്പര്യക്കുറവൊന്നുമില്ല അതുകൊണ്ട് ഞാനാണെങ്കിൽ അവളോടൊന്നും പറഞ്ഞില്ല ഒരുപാട് തവണ പറയാതെയിരുന്നു അവസാനം പറഞ്ഞപ്പോൾ അവൾ ഹെഡ്ഫോണും വെച്ചിട്ടുണ്ടായിരുന്നു കൂട്ടുകാരപ്പോൾ പറയുന്നുണ്ട് ഇത് ഞങ്ങൾ സമ്മതിക്കത്തില്ല നിനക്ക് വർഷയില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് നീ ഇല്ലാതെയും ജീവിക്കാൻ പറ്റത്തില്ല ഉറപ്പായി ായിട്ട് ഞങ്ങൾ ഇത് അറിയിച്ചിരിക്കുമെന്നൊക്കെ പറയുന്നു ഈ നിശ്ചയം ഉറപ്പായിട്ടും മുടക്കണമെന്നൊക്കെ പറയുന്നു ശ്യാം അപ്പോൾ പറയുന്നുണ്ട് വർഷയുടെ അച്ഛനും അമ്മയും ഒക്കെ പാവങ്ങളാണ് അവരെ വിഷമിപ്പിക്കേണ്ട അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നു വർഷ ഞാൻ മറന്നോളാം എന്നൊക്കെ ശ്യാം പറയാണ് ശ്യാം പറയുന്നുണ്ട് രണ്ടു ദിവസത്തേക്ക് ഞാൻ വീട്ടിലേക്ക് പോകുകയാണ് എന്റെ മനസ്സൊന്ന് ശരിയാകാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്നു അടുത്ത ദിവസം വിക്രമിന്റെ കമ്പനിയിലെ സ്റ്റാഫ് ബോക്സുമായിട്ട് വരുന്നുണ്ട് വന്ദനയുടെ ചേച്ചിയോട് പറയുന്നുണ്ട് ഇവിടെ ഉള്ളവർക്കെല്ലാം പുതിയ ഡ്രസ്സാണെന്ന് വന്ദനയുടെ ചേച്ചി അകത്തേക്ക് വെച്ചേക്കാൻ പറയുന്നു വന്ദനയുടെ ചേച്ചി മക്കളോട് പറയുന്നുണ്ട് ഇതാരോടും പറയണ്ട ഇതിനകത്തു നിന്നും കുറച്ച് എനിക്ക് അടിച്ചു മാറ്റണം അതിനുശേഷം എല്ലാവരോടും പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ കുട്ടികൾ ചോദിക്കുന്നുണ്ട് അമ്മയുടെ എന്ത് സ്വഭാവമാണെന്നൊക്കെ പെട്ടെന്ന് തന്നെ വിക്രമും അവിടേക്ക് വരുന്നുണ്ട് വിക്രമിനെ എല്ലാവരും സ്വീകരിച്ച് അകത്തേക്ക് കൂട്ടിയിട്ട് പോകുന്നു അതേ സമയത്ത് വർഷ റെഡി ആയിട്ട് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ശ്യാമിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല മൊബൈൽ സ്വിച്ച് ഓഫ് ആണ് വന്ദന വർഷയോട് ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന് വർഷയപ്പോൾ പറയുന്നുണ്ട് ശ്യാമിനോട് ഞാൻ വിവാഹ നിശ്ചയമാണെന്ന് പറഞ്ഞില്ല വിളിച്ചിട്ട് കിട്ടുന്നുമില്ലെന്നൊക്കെ പറയുന്നു വന്ദന ചോദിക്കുന്നുണ്ട് നീ മെസ്സേജ് അയച്ചില്ല എന്നൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് പക്ഷെ കണ്ടിട്ടില്ല എന്ന് വർഷ പറയുന്നു വന്ദനയപ്പോൾ പറയുന്നുണ്ട് നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട പിന്നീട് നമുക്ക് ശ്യാമിന്റെ വീട്ടിൽ നേരിട്ട് പോയി കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറയുന്നു ഇപ്പം നിന്റെ വിക്രം വന്നിട്ടുണ്ട് നീ സന്തോഷമായിട്ടിരിക്കാൻ എന്നൊക്കെ പറയുന്നു വന്ദന പോയതിനു ശേഷം വർഷം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനി ഞാൻ ശ്യാമിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ പാടില്ല ഇനിയും ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന വിക്രമിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ എന്നൊക്കെ കരുതുന്നു ശേഷം കാണിക്കുന്നത് നിശ്ചയത്തിന്റെ ചടങ്ങുകളൊക്കെ തുടങ്ങാൻ പോവുകയാണ് വിക്രം അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ബന്ധുക്കൾ ആരുമില്ലാത്തത് കൊണ്ട് എൻ്റെ കൂടെയുള്ള സ്റ്റാഫുകളാണ് വന്നിരിക്കുന്നതെന്ന് മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് മോൻ വിഷമിക്കേണ്ട ഞാനാണ് നിന്റെ ബന്ധുവായിട്ട് നിൽക്കാൻ പോകുന്നതെന്നൊക്കെ പറയുന്നു മുത്തശ്ശി വർഷയെ വിളിക്കാനെന്ന് പറയുന്നു ആ സമയത്ത് വന്ദനയും എല്ലാവരും കൂടി ചേർന്ന് വർഷയെ കൂട്ടിയിട്ട് വരുന്നു വർഷ അച്ഛൻ്റെ അമ്മയുടെയും ബിനുവിൻ്റെയും ഒക്കെ അനുഗ്രഹം വാങ്ങിയതിനു ശേഷം മണ്ഡപത്തിലേക്ക് കയറുന്നു വർഷ സന്തോഷത്തോടെ തന്നെ വിക്രമിന്റെ കയ്യിലേക്ക് മോതിരം ഇട്ട് കൊടുക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാൻ താങ്ക്